എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഈ പോലീസും പട്ടാളവും? അത് നോർമൽ സെക്യൂരിറ്റി മാത്രമാണ് സാർ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമാൻ വി ടി ജോണിനെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് സ്വാഗത പ്രസംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണിന്ന്. ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടങ്ങളെ അപേക്ഷിച്ച് ക്രിയാത്മകമായ പല കാര്യങ്ങളും അസോസിയേഷന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ യൂണിറ്റുകളെല്ലാം തന്നെ ഇക്കൊല്ലം ലാഭത്തിലാണ് ഓടുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വടക്കളത്തിൽ മാത്രമല്ല, ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് നിർണായകമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്തൃ സാധനങ്ങൾ സ്വകാര്യ പുസ്തക മുതലാളിമാർ നൽകുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റുവരുന്നത്. സേവനത്തിന് കൂടുതൽ പ്രാധാന്യവും ലാഭത്തിന് കുറച്ച് പ്രാധാന്യവും മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ ഞങ്ങൾക്ക് നിൽക്കാൻ മറ്റൊന്നുമല്ല. വർഷങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള അച്ചടക്കം നാട്ടിലുള്ള മറ്റു പല പൊതുമേഖലാ സമരങ്ങളുടെ പരാജയ കാരണവും അച്ചടക്കമില്ലായ്മയും തന്നെയാണ്. സർക്കാർ തലത്തിൽ വിമുക്ത ഭടന്മാർക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ കൂട്ടണമെന്നും മറ്റ് അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് കൂടി വിമുക്ത ഭടന്മാരെ പരിഗണിക്കണമെന്നും ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ വരുത്താൻ കഴിയുമെങ്കിൽ അത് ഉത്പാദനം വർദ്ധിപ്പിക്കും, ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും, വില കുറയ്ക്കാൻ കഴിയും, അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ ചെറിയൊരു ഭേദഗതി ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയക്കുറവ് മൂലം പരിപാടിയുടെ അവസാന ഇനമായ സമ്മാനദാനം ആദ്യന്തരം നിർവഹിച്ച ശേഷം അദ്ദേഹം കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ വി ടി ജോൺ പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രിക്ക് കായംകുളത്ത് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കാര്യപരിപാടി ചെറിയ പേര് വിളിക്കുന്നതനുസരിച്ച് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ സ്റ്റേജിലേക്ക് വന്ന് സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. മോഹിനിയാട്ടം ഒന്നാം സ്ഥാനം എൻ താര. ഭരതനാട്യം ഒന്നാം സ്ഥാനം എസ് സിന്ധു. ലളിതഗാനം ഒന്നാം സ്ഥാനം കെ ശൈല. Thank you.
അചാനകമായി ഉണ്ടായ വൈദ്യുതി തകരാറ് മൂലം സംഭവിച്ച സമയനഷ്ടം കാരണം സമ്മാനദാനം നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത സമ്മേളന സ്ഥലമായ കായംകുളത്തേക്ക് പോയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. എത്രയായി? 30 രൂപ. ആ തീയൊന്നു തരാം. ഇതാ താങ്ക്സ്. എക്സ്ക്യൂസ് മീ. യെസ്. നിക്കോളാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. മദ്രാസിൽ പ്രസിഡൻസി കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച ശ്രീധരനെ ഓർമ്മയില്ലേ? ഇപ്പൊ മനസ്സിലായി. നീ എന്താ ഇവിടെ? ഒരാവശ്യത്തിന് വന്ന. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു എസ്റ്റേറ്റിലാ കൊളത്തൂപ്പുഴ. വാ, നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അടുത്ത സൂക്ഷ്മം പറ്റില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ താമസിക്കുന്നു? ഇവിടെ ഈ ഇടവഴിയിൽ ഇടതുവശത്ത് ആദ്യം കാണാൻ വേണ്ടി. ശരി, വരാം നെക്സ്റ്റ് ടൈം. തീർച്ചയായിട്ടും വരണം. ശരി, വരാമെന്ന് ഐ പ്രോമിസ് യു. ശരി.